സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് ഡൈസസ് ഇതിന്റെ മൂന്നാം ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ആദ്യ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെയാണ് ചെയ്യാന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഡൈസസ് എന്താണെന്ന് കണ്ടു. അതിനുശേഷം രണ്ടാം ഭാഗത്ത് നമ്മൾ 8 ചോദ്യങ്ങൾ കണ്ടു. ഇനി മൂന്നാം ഭാഗത്തേക്ക് ബാക്കിൽ നമുക്ക് നോക്കാം. 9th ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് മൾട്ടിപ്ലൈ ബൈ ബൈ 700 വി വിൽ ഗെറ്റ് എ പെർഫെക്റ്റ് ക്യൂബ്. ഇതാണ് 9th ചോദ്യം. അതായത് 700 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണ ക്യൂബ് ആകും. അപ്പോൾ 700 എന്തൊരു സംഖ്യയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്ക്വയർ കാണുമ്പോൾ നമ്മൾ അതിന് എൽസിഎം കണ്ടു. എൽസിഎം കണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്, അതിൻ്റെ എത്ര ഫാക്ടേഴ്സ് കണ്ടിട്ടാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ഒരു സിംഗിൾ സംഖ്യയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടറാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം 700 എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. ഓക്കെ, 700 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 350 കിട്ടും. ഇനി എഗെയിൻ ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 175 കിട്ടും. ഇനി ഇതിന് നമ്മൾ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും, ദാറ്റ് മീൻസ് 35 കിട്ടും, 35 കിട്ടും. ഇനിയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അപ്പോൾ നമുക്ക് 7 കിട്ടും. ഓക്കെ, ഇനി 7 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് 7 × 5 × 5 × 2 × 2 ആണ്. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 700 കിട്ടും. 735 അല്ലെങ്കിൽ 35 നമ്മൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 700 കിട്ടും. 7 × 5 = 35 × 5 = 175 175 × 2 = 350 350 × 2 = 700 കിട്ടും. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് ആണ് കണ്ടത്. അപ്പോൾ നോക്കുക, എത്ര രണ്ടുകളുണ്ട്? 1, 2, 2 ഉണ്ട്. അപ്പോൾ 2² × 5 എത്രയുണ്ട്? 5 ഉം 2 ഉണ്ട്. ദാറ്റ് മീൻസ് 5² 7 എത്രയുണ്ട്? 7 1 ഉള്ളൂ. ഇവിടെ നമ്മൾ സ്ക്വയർ കാണാൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം ഈവൺ നമ്പർ എന്ന് പറഞ്ഞു ഇല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ കണ്ടത് 3² 4 2 4 5 2 ഇവിടെ ഈവൺ നമ്പർ എന്ന് പറഞ്ഞു. ഇവിടെ ക്യൂബ് ചോദിക്കുമ്പോൾ ഇത് ക്യൂബിലായിരിക്കണം അല്ലെങ്കിൽ ഓഡ് നമ്പറിലായിരിക്കണം. എത്ര മനസ്സിലാവും? ക്യൂബിലായിരിക്കണം എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് എന്താ പറഞ്ഞാൽ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് മൾട്ടിപ്ലൈ ബൈ 700 വിൽ ഗെറ്റ് ദ പെർഫെക്റ്റ് ക്യൂബ്. 700നോട് കൂടി എന്ത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ഒരു ക്യൂബ് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 700നോട് കൂടി 2² എന്നുള്ളത് 2³ വേണം. ദാറ്റ് മീൻസ് 1² കൂടി കൂട്ടണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 5² ഉണ്ട് ഇവിടെ, അപ്പോൾ 5ൻ്റെയും 1 കൂടി ഗുണിക്കണം. ഇവിടെ 7² 1 ആണ്, അപ്പോൾ ഇവിടെ എന്ത് കൂട്ടണം? 7² 2 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് മീൻസ് 2 × 5 × 7 × 7. ഓക്കെ, അപ്പോൾ 7² നമുക്ക് എത്ര അറിയാം? 49 ആണ്. 7² എന്ന് പറയുന്നത് 49 × 5 നമുക്കറിയാം. 50 × 5 = 250 ആണ്. അതിന് 5 കുറച്ചാൽ മതി, അത് 245 ആണ്. 245 × 2 = 490. ഓക്കെ, നമ്മൾ 49 × 5 കാണാനായിട്ട് എളുപ്പമൊഴി നമ്മൾ ചെയ്തത് 49 × 50 ആക്കുക. 50 × 5 = 250. അതിന് 5 കുറച്ച് 245 ആയില്ലേ. 2 × 490. ഓക്കെ, അപ്പോൾ 490, ദാറ്റ് മീൻസ് 490 സംഖ്യ കിട്ടി. ഈ 700നെ 490 കൊണ്ട് ഗുണിക്കുമ്പോൾ ഏതാണോ സംഖ്യ വരുന്നത് അതാണ് നമുക്ക് പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് മൾട്ടിപ്ലൈ ബൈ 700 വി വിൽ ഗെറ്റ് ദ പെർഫെക്റ്റ് ക്യൂബ്. ഓക്കെ, മനസ്സിലായിരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10, 10th ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ വിച്ച് ക്യാൻ ബി ഡിവൈഡ് ബൈ 12, 14, 21. ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ? 12നെയും 14നെയും 21നെയും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അത് എൽ സി എം ആണ്. നമ്മൾ എൽ സി എം അതിൻ്റെ ചീഫ് കളസ് ഇതെല്ലാം കണ്ടതാണ്. നോക്കാമെങ്കിലും ഗ്രേറ്റസ്റ്റ് 3-ഫിഗർ നമ്പർ, ഇതിനെല്ലാം ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ, അത് നമ്മൾ കഴിഞ്ഞ എൽ സി എം എൽ സി എഫ് ക്ലാസ് കണ്ടതാണ്. ഇനി ഗ്രേറ്റസ്റ്റ് 4-ഫിഗർ നമ്പർ,
നാലക്ക ഏറ്റവും വലിയ സംഖ്യ, ഈ സംഖ്യകളിൽ ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ഫൈൻഡ് ദ നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഈ സംഖ്യയെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും, അതിൻ്റെ പെർഫെക്റ്റ് ക്യൂബ്, ഇതെല്ലാം കിട്ടും. അപ്പം എക്സാമിന് ഇതെല്ലാം എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ച് ചോദിക്കില്ല, പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിതെല്ലാം ഇത്രയെല്ലാം ക്വസ്റ്റ്യൻസ് ഇട്ടത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 12 14 21 എന്ത് കാണണം? എൽസിഎം കാണണം. അപ്പൊ നമുക്ക് നോക്കാം, 12 14 21 എൽസിഎം നമുക്ക് നോക്കാം. 2 × 2 = 12, 6 തവണ പോവും. 14 7 തവണ പോവും. 21 പോവില്ല. നമുക്ക് 3 എടുക്കാമായിരുന്നു അല്ലേ, 3 സ്ഥലത്തിലും പോവായിരുന്നു, 3 എടുക്കാം. സോറി, 3 12 4 തവണ പോവും. ഓക്കെ, 3 14 പോവില്ല, അപ്പോൾ 14 കൊണ്ട് ഇറക്കിയിടാം. ഓക്കെ, 21 3 7 തവണ പോവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് പോവും? ഇനി നമുക്ക് ഇതിൽ രണ്ടും കൊണ്ട് നോക്കാം, എല്ലാം സെയിം തന്നെ എങ്കിലും 2 4 2 തവണ പോവും, 14 7 തവണ പോവും, 7 പോവില്ല അല്ലേ. ഇപ്പോൾ 2 7 7 കിട്ടി. ഇനി 2 2 ഒരു തവണ പോവും, 7 പോവില്ല, 7 കിട്ടും. പിന്നെ 7 ഒരു തവണ പോവും. എന്നിട്ട് 7 × 2 14, 14 × 2 28, 28 × 3 ദറ്റ് മീൻസ് 84. എൽ സി എം എന്ന് പറയുന്നത് 84 ആണ്. ഓക്കെ, അപ്പോൾ 84 നമുക്ക് എൽ സി എം കിട്ടി, അതാണ് ഏറ്റവും സ്മോളസ്റ്റ് സംഖ്യ. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഉത്തരം കിട്ടി, വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ? സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 84 ആണ്. ഓക്കെ, 84 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. 12 14 21 ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 84 ആണ്. ഇനി ഗ്രേറ്റസ്റ്റ് 3 ഫിഗർ ഏതാണ്? ഗ്രേറ്റസ്റ്റ് 3 ഫിഗർ, ഈ ഗ്രേറ്റസ്റ്റ് 3 ഫിഗർ കാണാൻ, ഗ്രേറ്റസ്റ്റ് 3 ഫിഗർ നമുക്കറിയാം 999 ആണ്. ഈ 999 84 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 84 99 ഒരു തവണ പോവും അല്ലേ. ബാക്കി എത്രയുണ്ട്? ബാക്കി 15 ഉണ്ട്. അപ്പോൾ 151 എത്ര തവണ പോവും? 84, അതും ഒരു തവണയേ പോവുള്ളൂ അല്ലേ. ബാക്കി 168 കിട്ടില്ലേ, അപ്പോൾ 11. ഓക്കെ, അപ്പോൾ 11 × 84 ദാറ്റ് മീൻസ് 11 × 84 ദാറ്റ് മീൻസ് 924. 924 ആണ് ഏറ്റവും വലിയ 3 ഫിഗർ. ഇനി 924 12 തവണ ചെയ്യുകയാണെങ്കിൽ അത് 4 ഫിഗറായി മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഏറ്റവും വലിയ 3 ഫിഗർ നമ്മൾ നോക്കി, 999 ആണ്. അതിനെ 84 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര തവണ പോകും നോക്കുക, അതിന് 84 കൊണ്ട് ഗുണിച്ചാൽ മതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതാണത്, എൽസിഎമ്മിൻ്റെ HCFല്. അപ്പോൾ അത് കഴിഞ്ഞു, സ്മോളസ്റ്റ് നമ്പർ കഴിഞ്ഞു, ഗ്രേറ്റസ്റ്റ് 3 ഫിഗർ കഴിഞ്ഞു. ഇനി ഗ്രേറ്റസ്റ്റ് 4 ഫിഗർ സെയിം തന്നെ, ഗ്രേറ്റസ്റ്റ് 4 ഫിഗർ. ഇത് നമ്മൾ ഇതുപോലെ തന്നെ, ഗ്രേറ്റസ്റ്റ് 4 ഫിഗർ നമുക്കറിയാം എത്രയാണ്, 9999 ആണ്. അതിനെ 84 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 84 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, അതിന് നമ്മൾ ഇതുകൊണ്ട് കുടിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം എത്രയാണ് കിട്ടുന്നത്. 994 99 84 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 84 ഇവിടെ 1 കിട്ടി. 99 ബാക്കി 15 ഉണ്ട്. 159 ആവുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ഒരു വട്ടം പോകും നോക്കി മനസ്സിലായി. പിന്നെ ബാക്കി എത്രയുണ്ട്? 161 കിട്ടി. നോക്കാം, 9999 ക്ലിയർ ആണ്. ബാക്കി ഇതിൽ നോക്കുമ്പോൾ 9 തവണ 119 തവണ പോകും, ക്ലിയർ ആണത്. അപ്പോൾ 119 × 84. ഓക്കെ, 119 × 84 9996. ഇതാണ് ഗ്രേറ്റസ്റ്റ് 4 ഫിഗർ. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ, ഗ്രേറ്റസ്റ്റ് 3 ഫിഗർ കഴിഞ്ഞു, 4 ഫിഗർ കഴിഞ്ഞു. ഫൈൻഡ് ദ നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ.
ഇതിനെ അപ്പോഴാണ് നമ്മൾ നോക്കുന്നത് പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ എത്ര കൊണ്ട് ഗുണിക്കണം. നമുക്കറിയാം ഇവിടെ ഇതിൻ്റെ ഫാക്ടേഴ്സ് മൂന്ന്, ഒരു തവണ ഒരു മൂന്നേ ഉള്ളൂ, ഇൻറ്റു രണ്ട് എത്രയുണ്ട്, രണ്ട് 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 സ്ക്വയറിലാണ്, ഏഴ് എത്ര ഉണ്ട്, ഏഴും ഒന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ? ഒരു മൂന്ന് വേണം, മൂന്ന് ഒന്നല്ലേ ഉള്ളൂ, ഒന്ന് കുറവുണ്ട്, മൂന്ന് വേണം, രണ്ട് രണ്ടെണ്ണം ഓക്കെയാണ്, ഒരു ഏഴ് വേണം. ദാറ്റ് മീൻസ് 21. അതായത് 21-നെ 700 എത്രയാണ് സംഖ്യ തന്നിരിക്കുന്നത്, ഈ 84 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്നതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, ഈ 84-നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ 21 പെർഫെക്റ്റ് ക്യൂബ് ചോദിച്ചു കഴിഞ്ഞാലോ, ക്യൂബ് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടില്ല നമ്മൾ, ആ ചോദിച്ചിട്ടുണ്ട്, പെർഫെക്റ്റ് ക്യൂബ്. പെർഫെക്റ്റ് ക്യൂബ് ചോദിക്കുമ്പോൾ 3 സ്ക്വയർ × 2 ആവശ്യമുണ്ട് അല്ലേ, 3 × 2 ആവശ്യമുണ്ട്, 3 സ്ക്വയർ × 2, 2 × 1 ആവശ്യമുണ്ട്. ദാറ്റ് മീൻസ് 2 റേസ്ഡ് 1 × 7 2 എണ്ണം ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 882 കിട്ടുന്നത്. അതായത് 3 × 9 2 49 ഇതെല്ലാം മൾട്ടിപ്ലൈ നമുക്ക് 882 കിട്ടും. അപ്പോൾ ഈ 84-നെ 882 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? പെർഫെക്റ്റ് ക്യൂബായിരിക്കും. ഈ സംഖ്യകൾ പോകുന്നത് പെർഫെക്റ്റ് ക്യൂബായിരിക്കും. ഓക്കെ, 12, 14, 21 പോകുന്നത് പെർഫെക്റ്റ് ക്യൂബായിരിക്കും. അതുപോലെ തന്നെ ഈ 84-നെ 21 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു സംഖ്യ കിട്ടും, ആ സംഖ്യ 12, 14, 21 ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഇതെല്ലാം സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്കെല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഇനി ഇതുപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ തന്നെയാണ്. ഈ സിംപ്ലിഫിക്കേഷൻ ബാങ്ക് ക്ലർക്കും അതുപോലെ തന്നെ എല്ലാ ചോദ്യത്തിലും വരുന്നതാണ്, പക്ഷേ ബാങ്ക് ക്ലർക്ക് കൂടുതൽ വരുന്നതാണ് ഇത്തരം സിംപ്ലിഫിക്കേഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കൂ. റൂട്ട് 1.69 × 0.9 ഡിവൈഡ് ബൈ 1.3 × 0.13. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് എന്താ അറിയോ, ഈ പോയിന്റുകൾ നിറച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയിന്റുകൾ നോക്കാം, മുകളിൽ എത്ര പോയിന്റ്, അടിയിൽ എത്ര പോയിന്റ് നോക്കാം, അല്ലെങ്കിൽ പോയിന്റിനെ കളയുന്നതിന് വേണ്ടി നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ഇവിടെ നോക്കുക, 1, 2, 3 മൂന്ന് സ്ഥലം കഴിയുമ്പോഴാണ് ഇവിടെ രണ്ടെങ്കിലും പോയിന്റ് ഉള്ളത്, ഇവിടെയും 2, 3. അപ്പൊ രണ്ട് സ്ഥലത്തും സെയിം പോയിന്റ് ആണെങ്കിൽ നമുക്ക് പോയിന്റിനെ മറക്കാം. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം, റൂട്ട് 169 × 9 / 13 × 13. ഓക്കെ, ഇങ്ങനെ സെയിം നമ്പർ ഫിഗറിലാണ് പോയിന്റ് എങ്കിൽ നമുക്ക് പോയിന്റ് നമുക്ക് മറക്കാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ 169 പിന്നെ റൂട്ടിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 13 ന്റെ സ്ക്വയറാണ് 169. റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഇത് 13 കിട്ടും. 3 ന്റെ സ്ക്വയറാണ് 9. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് 3 കിട്ടും. ഡിവൈഡ് ബൈ 13 × 13, റൂട്ടിൻ്റെ ഉള്ളിൽ 2√13 × √13 നടത്തും. ദാറ്റ് മീൻസ് ഇവിടെ റൂട്ടിന് പുറത്തേക്ക് എടുക്കുമ്പോൾ 1/13 ആയിരിക്കും. ഓക്കെ, 13 ഒരു തവണ പോവും. അപ്പോൾ 1 × 3 = 3 എന്നർത്ഥം. നമുക്കുള്ള ഉത്തരം 3 കിട്ടി. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു കുറച്ചൊരു സമയം എടുക്കുമ്പോൾ നമുക്ക് ഇതോടുകൂടി ഈ ക്ലാസ്സോട് അവസാനിപ്പിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈറാം.